നമസ്കാരം സ്വാമിജി. നമസ്കാരം. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സദാചാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആവശ്യവും മോഹവും എന്നുള്ള പശ്ചാത്തലത്തിൽ തന്നെ നേരത്തെ നമ്മൾ തുടർന്ന് വന്നേക്കാം. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പാരസ്പര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതെ, തീർച്ചയായും അതുവഴി നമുക്ക് പോകാം. പോവാം. പഴയ കാലത്ത് ഒരു ബയോളജിക്കൽ നെസസിറ്റി, ഒരു ശരീര ആവശ്യം എന്ന നിലയിൽ മൈഥുനം, അങ്ങനെ പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര, എന്നാലും മനുഷ്യൻ്റെ ഏതാണ്ട് ആവശ്യ വസ്തുക്കളാണ്. അവയിൽ ആഹാരത്തിനും നീഹാരത്തിനും മൈഥുനത്തിനും നിദ്രയ്ക്കും തന്നെ പരസ്പരാവലംബമുണ്ടായിരുന്നു. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരു വീട് പുലർത്തിപ്പോകുമ്പോൾ ആഹാരം എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടുന്ന അസംസ്കൃത സാധനങ്ങൾ എല്ലാം ആട്ടിത്തെളിയിച്ചു കൊണ്ടിരിക പുരുഷൻ്റെ പ്രകൃതമായിരുന്നു. കാരണം അതിന് കുറച്ച് പേശി വേണം, അതിന് കുറച്ച് ബഹളമയമായ തലം വേണം, അതിനെല്ലാം പറ്റിയൊരു ശരീരപ്രകൃതവും അതിന് പറ്റുന്ന ഹോർമോണുകളും അതിന് പറ്റുന്ന മസ്തിഷ്കവും പുരുഷനാണുള്ളത്. ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സ്ത്രീ പുരുഷന്മാർ സമമാണോ എന്നാണ്. അല്ല, നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ പുരുഷ സമത്വം എന്നത് ജീവശാസ്ത്രപരമായി പോലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. തലയോട് കണ്ട് തിരിച്ചറിഞ്ഞു സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ വായിക്കാറുണ്ടാവും. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞൊരു ശാഖ തന്നെ ഇന്നുണ്ട്. അതൊക്കെ ഇന്ന് വളർന്നതാണ്. മസ്തിഷ്കപരമായി സ്ത്രീ പുരുഷ ഭേദമുണ്ട്. അന്തസ്രാവികളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷ ഭേദമുണ്ട്. FSH എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. സ്ത്രീയിലും പുരുഷനിലും വ്യത്യസ്തമാണ്. സ്ത്രീ കൂടുതൽ പുരുഷപരങ്ങളായ അംശങ്ങളിലേക്ക് വികസിക്കുമ്പോൾ മനസ്സ് മാറുകയും സ്ത്രീ ഹോർമോണുകൾക്ക് മാറ്റം വരികയും പുരുഷ ഹോർമോണുകൾ അധികരിക്കുകയും ശരീരം രോമാവൃതമാകാൻ തുടങ്ങുകയും മീശ, താടി മുതലായവ വളരുകയും ഓവറി പോളിസിസ്റ്റിക്കായിത്തീരുകയും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. പുറമേയുള്ള അവയവങ്ങളുടെ വ്യത്യാസം മാത്രമല്ല, ആന്തരികമായ വ്യത്യാസമായി. അപ്പൊ സഹനം, ലജ്ജ, ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സ്ത്രീ ഹോർമോണുകൾ നിയന്ത്രിച്ച കാലങ്ങളിലെ സ്ത്രീകളാണ് സഹിച്ചത്. അതവരുടെ സ്വഭാവമായതുകൊണ്ട് സഹിച്ചതാണ്. ഇന്ന് തൊഴിൽപരമായി മറ്റു മേഖലകളിൽ വിദ്യാഭ്യാസപരമായി വന്ന വ്യതിയാനങ്ങൾ സ്ത്രീയിലെ ഹോർമോണുകൾ മാറിമറിഞ്ഞപ്പോൾ ഇന്ന് സഹിക്കാതിരിക്കുന്നെങ്കിൽ സ്ത്രീ അല്ല സഹിക്കാതിരിക്കുന്നത്, സ്ത്രീയിൽ വളർന്നു വന്ന പുരുഷത്വമാണ് സഹിക്കാതിരിക്കുന്നത്. സ്ത്രീയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും സ്ത്രീ ആയിരിക്കുകയും സ്ത്രീയുടേതല്ലാത്ത വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും സ്ത്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് പുരുഷ സ്വാതന്ത്ര്യത്തിനായി മേയാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു വിവക്ഷ നിൽക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണല്ലേ? തീർച്ചയായും. സാമൂഹിക വികാസം സ്ത്രൈണ ഹോർമോണുകളിൽ വരുത്തിയ പരിണാമമാണിത്.
ഇതിനനുഗുണമായി പുരുഷനിലും ഒട്ടു വളരെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ സമത്വത്തിൻ്റെ വേലിയേറ്റത്തിനിടയിൽ പുരുഷ ഹോർമോണുകളിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. സഹനം പുരുഷൻ്റെ ലക്ഷണമായി തുടങ്ങിയിട്ടുണ്ട്. ലജ്ജ പുരുഷന്റെ വികാരമായി തീർന്നിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ലജ്ജയൊക്കെ കാണുന്നത് പുരുഷനിലാണെന്ന് തോന്നുന്നു. ശരിയല്ല? ശരിയാണ് സ്വാമിജി. തലമുടിയൊക്കെ നീട്ടി വളർത്തി. ആ അത് വളരെ, കാരണം ശരിക്കും ഒരു സ്ത്രൈണ സങ്കല്പം പുരുഷന്മാരെ വല്ലാതെ പിന്തുടരുന്നുണ്ട്. തീർച്ചയാണ്. സിനിമകളിൽ നോക്കിയാൽ തന്നെ കാണാം. സിനിമ ആധ്യാത്മികത, അതെ അതെ, ശ്രീണാംശമുള്ള ഗുരുക്കന്മാരാണ് ഇപ്പൊ കൂടുതൽ പച്ച പിടിച്ചതെന്ന് പറയാം കേരളത്തിൽ. ശരിയാണ്. അതെ അതെ, ഒരു എന്താ പറയാ, ഒരു തത്വചിന്താപരമായ ഉയർച്ച സ്ത്രൈണതയാണ് എന്നുള്ളത് ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്ന ബാലൻസ് ഇല്ലായ്മയുടെ പ്രശ്നമാണോ അല്ലേ സ്വാമിജി? ഹോർമോണുകളുടെ ഇംബാലൻസ്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധ്യാത്മിക പരിവേഷത്തിനൊക്കെ മാറ്റം വരും ചിലപ്പോൾ. പക്ഷേ ഹോർമോണുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രൈണ ഹോർമോണുകൾ കൂടുതലുണ്ടാവും. ശരീരത്തിലെ സ്ത്രൈണ ഹോർമോണുകൾ കൂടി വരുമ്പോൾ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിക്ക് മാറ്റം വരും. ഒരു 512 ആവൃത്തി ഇതിലേക്ക് വരെ അത് വളരും. പുരുഷ ഹോർമോണുകൾ ആധിക്യമുണ്ടാകുമ്പോൾ 256. പുരുഷ ശബ്ദത്തിൽ പാടുന്ന സ്ത്രീകളുണ്ട്, അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടാവും. ഞാനപ്പോഴൊക്കെ പാടിയ ആളുകളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാ. അപ്പം അത് ശരിക്കും പുരുഷ ഹോർമോണുകളുടെ വളർച്ച വരുന്നുണ്ട്. അപ്പൊ സ്ത്രീ പുരുഷ ഭേദത്തെ ഹോർമോണുകളുടെ അടിസ്ഥാനത്തിൽ, വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്കെ നമ്മൾ മാറി മാറി നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഈ വ്യതിയാനം ബോധ്യമാവും. അപ്പോൾ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് ഇന്ന് വരുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ആഹാരത്തിന് വേണ്ടുന്ന അസംസ്കൃത പദാർത്ഥങ്ങളെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മാറി പുരുഷനാണ് സമാഹരിച്ചു കൊണ്ടിരുന്നത്. വ്യവസ്ഥാപിതമായി പുരുഷനിൽ നിർബന്ധമാണ്. അതവൻ്റെ കർത്തവ്യമാണ്. നിയമപരമായി എഴുതി വെച്ചോ എഴുതി വെക്കാതെയോ പുരുഷൻ അവൻ്റെ കർത്തവ്യമായി കണ്ട് അതൊക്കെ സമാഹരിച്ചു കൊണ്ടിരണം. ആദികാവ്യത്തിന് കാരണക്കാരനെന്ന് പറയുന്ന മുനി പോലും മുനിയാകുന്നതിന് മുമ്പ് കട്ടോ കവർന്നോ കൊണ്ടുവന്നിരുന്നത് ഈ അവസ്ഥയാണ്. അത് കർത്തവ്യം മാത്രമായിരുന്നു എന്നൊരു സൂചനയുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് കാവ്യം ആദികാവ്യമാണ്. അന്നത്തെ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവൻ കട്ടും ഓട്ടിച്ചും കൊണ്ടുവന്നത് മുഴുവൻ കഴിച്ചിട്ട് നീ കൊണ്ടുപോകുന്നതിൻ്റെ പാപം അവർക്കൂടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞുവിടുന്നതായാണ് ആദികാവ്യത്തിൻ്റെ ഭാവന പോകുന്നത്. മുനിമാർ പറഞ്ഞത് കേട്ട് ഇയാൾ വന്ന് നിങ്ങളിതിൻ്റെ പാപം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ ഒരു, ഞങ്ങൾ മോഷ്ടിക്കാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടില്ല, ഞങ്ങൾക്ക് ആഹാരം തരുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് നിങ്ങളെങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് ഞങ്ങൾ അറിയേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് പാപമൊക്കെ താൻ തന്നെ അനുഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതായാണ് ആദികാവ്യത്തിൻ്റെ തന്നെ സൃഷ്ടിയുടെ മുമ്പ് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു തലത്തിൽ സദാചാരം എന്ന് പറഞ്ഞാൽ ഉത്തമന്മാർ ആചരിക്കുന്നത്
തൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടുന്നതെല്ലാം സമാഹരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുക. കിണർ കുഴിക്കണം. സ്ത്രീ കിണർ കുത്തി, അത് വലിയ കാര്യമൊന്നുമല്ല, സ്ത്രീക്കും കുത്താം. പക്ഷെ കിണർ കുത്തുമ്പോൾ സ്ത്രീയുടെ ഹോർമോൺ മാറുമോ? പ്രകൃതി വിരുദ്ധമായ പരിണാമം അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ രോഗിയാക്കി മാറ്റുമോ? സമഗ്രമായൊരു ആരോഗ്യകൽപ്പനയിൽ നിന്നുകൊണ്ടാണോ ഈ പരിണാമത്തിന് രാഷ്ട്രീയക്കാരും ആക്ടിവിസ്റ്റുകളും ഒക്കെ മുൻകൈയെടുക്കുന്നത്? അവരവരോട് ചോദിക്കേണ്ടതാണ്. പത്രക്കാരോടിപ്പോയി ഇന്നിടത്തൊരു പെണ്ണ് കിണർ തന്നെത്താൻ കുത്തി ധീരയായി വരുന്നു, അവളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. ഇത് കണ്ട എല്ലാ പെണ്ണുങ്ങളും കിണർ കുത്താൻ പോയാൽ നാട്ടിൽ ഗർഭിണിയും ഗർഭിണിയല്ലാത്തവളും ഒക്കെ കിണർ കുത്തിക്കഴിഞ്ഞ് നാളെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടാകാൻ ആധുനിക കച്ചവട രംഗങ്ങൾ കൂടുതൽ രോഗികളെ സൃഷ്ടിച്ച് വൈദ്യവിദ്യാഭ്യാസവും വൈദ്യശാസ്ത്രവും വൈദ്യശാസ്ത്രാന്തർഗതമായ മരുന്നിൻ്റെ വിപണനവും വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ വൈശ്യവൃത്തി എന്ന് ആദ്യം ആലോചിക്കേണ്ടതാണ്. കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ലോകമെമ്പാടും കൂടുതൽ രോഗികളെ സൃഷ്ടിച്ചെടുത്ത് ജനിതക പാരമ്യത്തിൽ വരെ രോഗ ആതുരത്വത്തെ എത്തിക്കുവാൻ പര്യാപ്തമാകുമാറ് ആലോചിക്കുന്ന ഒരു സമൂഹം. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ വൈദ്യവിദ്യാഭ്യാസം കച്ചവടമായി വരും, കൂടുതൽ ആളുകൾ പഠിക്കേണ്ടി വരും, കൂടുതൽ കോഷൻ ഡെപ്പോസിറ്റും കൂടുതൽ ഡൊണേഷനും എല്ലാം വാങ്ങിക്കാൻ പറ്റും, കൂടുതൽ സങ്കീർണങ്ങളായ സാങ്കേതികത്വം ഉപയോഗിക്കാൻ പറ്റും. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ മരുന്നുകൾ വിപണിയിലെത്തിക്കാൻ പറ്റും. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഈടുവയ്പ്പുകളെ തകർക്കുന്നതും സദാചാര മര്യാദകളിൽ നിന്ന് തകർത്തെറിഞ്ഞതും വ്യാവസായിക പ്രാധാന്യമുള്ള മോഹങ്ങളാണോ എന്ന് ആദ്യം ആലോചിക്കാം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രംഗത്തൊന്നും സ്ത്രീക്കും പുരുഷനും ഒന്നും ഒരു പ്രാധാന്യമില്ല. ഒരു 40-30 കൊല്ലം മുമ്പ് അങ്ങയുടെ കുട്ടിക്കാലത്ത് എല്ലാം സഹിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അടുക്കളയ്ക്കകത്ത്. ഇന്ന് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും പറ്റുന്നതല്ലത്. ഒരു പരാതിയില്ലാതെ തിദിക്ഷ എന്ന് പറയുന്നത് അത്ര ശക്തമായിരിക്കണം. വാഷിംഗ് മെഷീനില്ല, പുകയില്ലാത്ത അടുപ്പില്ല, പൊടികളൊന്നും പൊടിച്ച് വീട്ടിലെത്തിയിട്ടില്ല, പച്ചക്കറികളോ പഴങ്ങളോ കിട്ടുന്ന കടകളില്ല. ആലോചിച്ച് നോക്കുക. വിറക് കത്തിക്കണം. മൺകലങ്ങളും കൽച്ചട്ടികളും ഗ്ലാസ് പാത്രങ്ങളുമേ അടുക്കളയിലുള്ളൂ. വിറക് നനഞ്ഞതായിരിക്കും. വെള്ളം ചുമന്നു കൊണ്ടുവരണം. ഒരാളോടും പരാതിയില്ല. അടുക്കളയിൽ ഇടയ്ക്ക് സഹായിക്കണമെന്ന് പുരുഷന് സ്വയം തോന്നിയിട്ട്, കാരണം ഒരുപാട് അതിഥികളുമൊക്കെ വന്നിരിക്കുമ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകളെ ഒന്ന് സഹായിക്കാമെന്ന് ചെന്നാൽ സ്ത്രീകൾ വളരെ സൗമ്യമധുരമായി പറയുക, അപ്പുറത്ത് പോയിരുന്നുള്ളൂ, കഴിക്കാറാവുമ്പോൾ വിളിക്കാം. ഇങ്ങനൊരാൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ലല്ലോ എന്ന പരാതിയൊന്നുമില്ല. ബഹളം വെപ്പില്ല, ഇറങ്ങിയോട്ടമില്ല, എടുത്തേറില്ല. സ്ത്രീക്ക് സഹജങ്ങളായിരിക്കുന്ന ഹോർമോണുകളും എൻസൈമുകളും നിലനിൽക്കുന്ന ഒരു സാമൂഹികതയിൽ നിന്നുകൊണ്ട് സ്ത്രീ പ്രവർത്തിക്കുന്ന പണി നീചമാണെന്ന് സ്ത്രീക്ക് തോന്നാൻ തുടങ്ങുന്നത് തൻ്റെ ജന്മവൈകല്യം കൊണ്ടാണ്. ഒരുവന് അവൻ്റെ തൊഴിൽ, അവൻ്റെ ഉത്തരവാദിത്വം,
ഒക്കെ നീചമാണെന്ന് തോന്നുന്നുവെങ്കിൽ ശാരീരികമായ രോഗങ്ങൾ എത്ര അവനെ ബാധിച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇന്ദ്രിയപരമായ എത്ര പരിണാമങ്ങൾ അവനുണ്ടായിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. മാനസിക രോഗത്തിൻ്റെ മടിത്തട്ടിലേക്ക് അവൻ വീണ് കഴിഞ്ഞുവോ എന്നും അന്വേഷിക്കുന്നത് തെറ്റല്ല. അവൻ്റെ സ്വപ്നങ്ങളുടെ ഉചിതത്വം തകർന്നു പോയിട്ടുണ്ടോ എന്നും നോക്കുന്നത് നല്ലതാണ്. സ്ത്രീക്ക് സ്ത്രീയല്ലാതിരിക്കുവാനും പുരുഷന് പുരുഷനല്ലാതിരിക്കുവാനുമുള്ള തലത്തിലുള്ള അഭിവാഞ്ഛയുണ്ടാവുകയും സ്ത്രീത്വം മനോഹരമാണെന്ന് പുരുഷനും പുരുഷത്വമാണ് മനോഹരമെന്ന് സ്ത്രീക്കും തോന്നുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ ധർമ്മവും സദാചാരവും നഷ്ടപ്പെട്ടുവെന്നും രോഗം സമൂഹ ഹൃദയങ്ങളെ ബാധിച്ചു കഴിഞ്ഞുവെന്നും പഠിക്കുന്നത് നന്നാണ്. അവിടെയാണ് നാം ഇന്ന് സദാചാരത്തിൽ നിൽക്കുക. അപ്പോൾ ആഹാരവും നീഹാരവും വെള്ളമൊക്കെ ചുമന്നാ കൊണ്ടിരുന്നത് ഒക്കെ പ്രായണ സ്ത്രീകളാണ് പോയി ചെയ്യുന്നത്. ആഹാര നീഹാരാദികൾ വികാരപരമാണ് പുരുഷൻ്റെ സമീപനം, വിചാരപരമാണ് സ്ത്രീയുടെ സമീപനം. അന്നും ഇന്നും അതിന് വ്യത്യാസം വലുതായില്ല. വികാരപൂർവം ഒരു സ്ത്രീയും പുരുഷനോട് ബന്ധപ്പെടുന്നില്ല. വികാരപൂർവം മാത്രമേ പുരുഷൻ സ്ത്രീയോട് ബന്ധപ്പെടുന്നുള്ളൂ. അത് ഹോർമോൺ വ്യതിയാനമല്ല എന്നാണ് പറയുന്നത് സ്വാമിജി. ഒരു സ്ത്രീ ഏതെങ്കിലും പുരുഷനിൽ വൈകാരികത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരാവശ്യമുണ്ട്. പ്രകൃതി ഒരു സ്ത്രീയിൽ പോലും മോഹാതുരമായ ഒരു കാമചേഷ്ടയെ ഉളവാക്കിയിട്ടില്ല. നിങ്ങളുടെ ലോകത്തെന്നും സ്ത്രീ വിചാരത്തിലാണ് നിൽക്കുന്നത്. ഏത് ചാരപ്രവൃത്തിക്ക് വിടുമ്പോഴും എന്തുകൊണ്ടാണ് രാജാക്കന്മാരും ചാരപ്രവൃത്തി ആവശ്യം വരുന്ന രാജ്യങ്ങളും സ്ത്രീയെ വിശ്വസിക്കുന്നത്? വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ലോകമെന്നും വിശ്വസിക്കുന്നത് സ്ത്രീയെ മാത്രമാണ്. പുരുഷൻ്റെ വിവരക്കേടിന് കൈയും കാലും വെച്ചിരിക്കുന്നുവെന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പുരുഷൻ നടത്തിയ ഒരു ചാരപ്രവർത്തനവും ലോകത്ത് പൂർണ്ണ വിജയത്തിലെത്തിയിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ചാരപ്രവർത്തനത്തിന് പോയി പോകുന്ന ഉദ്ദേശവും ലക്ഷ്യവും താൻ ആർക്കു വേണ്ടി പോയോ അവനെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളും സ്ത്രീക്ക് പങ്കുവെച്ചു കൊടുത്ത് തിരിച്ചു പോരുവാൻ മാത്രമേ പലപ്പോഴും പുരുഷൻ പോയാൽ സാധിക്കുന്നുള്ളൂ എങ്കിൽ ഉദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥന്മാരും രാഷ്ട്രമീമാംസകരും രാജ്യതന്ത്രജ്ഞരും ശാസ്ത്രകാരന്മാരുമടങ്ങുന്ന പുരുഷ ലോകങ്ങളെ തൻ്റെ കണ്ണിണ കൊണ്ട് വെട്ടിലാക്കി ഗഹനങ്ങളും ഗംഭീരങ്ങളുമായ ശാസ്ത്രരഹസ്യങ്ങൾ വരെ ചോർത്തിക്കൊണ്ടുപോകുവാൻ സ്ത്രീക്ക് കാമകലയെ ഉപയോഗിക്കാൻ കഴിയും എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുവെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാമകല സ്ത്രീക്ക് വിചാരത്തിൻ്റെ വഴിയാണ്, വികാരത്തിൻ്റെ വഴിയല്ല എന്നാണ്.